ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന ഫാർമസിയെ കുറിച്ചാണ്. അതുമായിട്ട് അനുബന്ധപ്പെട്ട കോഴ്സുകളാണ് ബാച്ചിലർ ഓഫ് ഫാർമസി, അതേപോലെ തന്നെ എം ഫാം, ഫാം ഡി, ഡി ഫാം ഒക്കെ തുടങ്ങിയ ഒരു മരുന്ന് കമ്പനിയിൽ അതിന്റെ നിർമ്മാണമോ അല്ലെങ്കിൽ അതിന്റെ വിതരണം, അതിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്ത്, അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെയാണ് ഒരു ഫാർമസി മേഖല എന്ന് പറയുന്നത്. ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ജനറ്റിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമസി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ബിഫാമിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്. എലിജിബിലിറ്റി സയൻസ് ആണ്. ബയോളജി പഠിക്കാത്ത ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബിഫാമിന് അപേക്ഷിക്കാം. മാത്തമെറ്റിക്സ് പഠിച്ച സ്റ്റുഡൻസിന് ബിഫാമിന് അപേക്ഷിക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ കീം എക്സാമിനേഷനിൽ ബിഫാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുന്ന പേപ്പർ 1, ഫിസിക്സ് കെമിസ്ട്രി ഉൾപ്പെടുന്ന പേപ്പർ 1 അടങ്ങിയതും +2 മാർക്ക് നോക്കിയിട്ടാണ് കേരളത്തിൽ 50% സീറ്റുകൾ ഫില്ല് ചെയ്യുന്ന കീം അതോറിറ്റിയാണ്. ബാക്കി 50% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് കോട്ട വഴി, അല്ലെങ്കിൽ മാനേജ്മെന്റ് അതാത് കോളേജുകൾക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അവിടെ എന്ത് ആവശ്യമില്ല, കീമിന്റെ ആവശ്യമില്ല. പുറത്ത് കേരളത്തിന് പുറത്ത്, അതായത് മംഗലാപുരോ അല്ലെങ്കിൽ ബാംഗ്ലൂർ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാച്ചിലർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന 4 വർഷത്തെ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ ഇതിനുവേണ്ടി 5 ഗവൺമെന്റ് സ്ഥാപനങ്ങളുള്ളത്, ഏകദേശം 52 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ബാച്ചിലർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന കോഴ്സുകൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ബിഫാം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റലുകള്, അതേപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങള്, ഫാർമസികൾ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ബിഫാം പഠനത്തിന് ശേഷം ഹയർ സ്റ്റഡീസിന് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എം ഫാം ചെയ്യാം, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം പിന്നെ 3 വർഷം പഠിക്കണം, അവർക്ക് വേണമെങ്കിൽ ഫാം ഡി കോഴ്സുകൾ കൂടെ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ധാരാളം MBA കോഴ്സുകൾ ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ്, ഫാർമ മാർക്കറ്റിംഗ് പോലുള്ള MBA വേണമെങ്കിൽ ചെയ്യാം. MSc കോഴ്സുകളാണെങ്കിൽ MSc ക്ലിനിക്കൽ റിസർച്ച്, ബയോ ഇൻഫോർമാറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നീ മേഖലകളിലും, MTech ബയോടെക്നോളജി, മെഡിക്കൽ ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് ഇതിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. അപ്പൊ ഈ മേഖലയിലേക്കൊക്കെ ഒരു ബിഫാം കഴിഞ്ഞ ആൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഡിഫാമിനെ കുറിച്ച് നോക്കാം. ഡിഫാം 2 വർഷത്തെ കോഴ്സാണ്. 3 മാസമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ മാത്തമെറ്റിക്സ് പഠിച്ചിട്ട ആളുകൾക്ക് നിങ്ങളുടെ മാർക്കറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക. LBS ആണ് അതിനുള്ള അപ്ലിക്കേഷൻ കേരളത്തിൽ ക്ഷണിക്കുക. ഇങ്ങനെ ഡിഫാം കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിൽ ലാറ്ററൽ എക്സാമിനേഷൻ വഴി പിന്നീട് വരുന്ന 3 വർഷം കൊണ്ട് ബിഫാം കരസ്ഥമാക്കുന്നതിനുള്ള അവസരവുമുണ്ട്. ഇവർക്കും ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, ഫാർമസികള്, ഹോസ്പിറ്റലുകൾ തന്നെയാണ് ജോലി ലഭിക്കുക. ഗവൺമെന്റ് അംഗീകൃത കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ PSC അടക്കമുള്ള എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പുതിയൊരു കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം അനുസരിച്ച് ഡിപ്ലോമ ഇൻ ഫാർമസി എക്സിസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷനും കൂടെ ഡിഫാം കഴിഞ്ഞ ആളുകൾ എഴുതേണ്ടതുണ്ട്. ഇനി ഇതിന് വരുന്ന മറ്റൊരു ഓപ്ഷൻസ് ഫാം ഡി ആണ്. ഫാം ഡി ഗവേഷണത്തിനും ക്ലിനിക്കൽ പ്രാക്ടീസിനും പ്രാധാന്യം നൽകിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇന്ത്യയിൽ ഇത് താരതമ്യേന ഒരു പുതിയ കോഴ്സാണ്. എന്നിട്ട് 5 വർഷം 6 വർഷമൊക്കെ ആവുന്നുള്ളൂ. 5 വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. 1 വർഷം ഇന്റേൺഷിപ്പ് അടക്കം 6 വർഷം ഈ കോഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. 50% മാർക്കോടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് അടങ്ങുന്ന ശാഖയാണ് വിജയിക്കേണ്ടത്. കൂടാതെ ബിഫാം കഴിഞ്ഞ ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലാറ്ററൽ എൻട്രി വഴി എന്ത് ചെയ്യാം, ഇതിലേക്ക് പ്രവേശനം ലഭിക്കും. കേരളത്തില് ഗവൺമെന്റിന് ഈ ഫാം ഡിക്ക് ഒറ്റ സ്ഥാപനങ്ങളും ഇല്ല, സ്വാശ്രയ സ്ഥാപനങ്ങളാണ് ഉള്ളത്. നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ഫാം ഡി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഫാം ഡി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ പ്രവർത്തന സാഹചര്യങ്ങൾ കുറവാണെങ്കിലും വിദേശത്ത് ധാരാളം ജോലി അവസരങ്ങൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനെ കാത്തിരിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, റിസർച്ച്, മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ഇവർക്ക് ഇതിനു വേണ്ടിയിട്ട് പോകാവുന്നതാണ്. അപ്പോ ബിഫാം, ഡിഫാം, ഫാം ഡി എന്നീ 3 കോഴ്സുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിക്കാവുന്നതാണ്, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ചെയ്യാവുന്നതാണ്. ധാരാളം വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വാച്ച് ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.